ഹായ് ദോസ് നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വെളുപ്പാങ്കാല വീഴ്ച ലൈംഗികതയിലെ സ്വർഗീയ അനുഭൂതിക്ക് ഈ രീതിയിൽ അത് നിങ്ങളെ വേറൊരു ലോകത്തെത്തിക്കും. ദോസ്തോ, കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ്. ലൈംഗിക ബന്ധം മനുഷ്യന്റെ ആയുരാരോഗ്യ ടോണിക്കാണ് ശരിയായ രീതിയിൽ നടപ്പിലാക്കിയാൽ. ദമ്പതികൾ ആഴ്ചയിൽ 3 തവണ ബന്ധപ്പെടുന്നത് ശീലമാക്കിയാൽ തന്നെ നമ്മുടെ സമൂഹത്തിലെ കുടുംബങ്ങളിൽ സന്തോഷത്തിൻ്റെ വിളക്കുകൾ തെളിയും. കേവലം നിമിഷങ്ങൾ കൊണ്ട് കൊഴിഞ്ഞു പോകുന്ന സുഖം മാത്രമല്ല രതി. 1 മാസം ഈ ഒരു രീതി പരസ്പരം കൊതിപ്പിച്ചും രസിപ്പിച്ചും 45 മിനിറ്റെങ്കിലും എടുത്തുള്ള പൂർണ്ണമായ ലൈംഗിക വീഴ്ച അനുഭൂതിയുടെ അഗാധതയിലേക്കുള്ള മൂളിയിടൽ നടത്തുവാൻ നിങ്ങൾ തയ്യാറായാൽ 8 ആഴ്ചകൾക്ക് ശേഷം നിങ്ങൾ തമ്മിലുള്ള ഇഴയെടുപ്പം കൂടിയോ എന്ന് പരിശോധിക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത മാറ്റം സ്വയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ആരോഗ്യനില പഴയതിൻ്റെ 2 ഇരട്ടിയായി എന്ന് കാണാം. മനസ്സ് നിറയുന്ന സന്തോഷം എവിടെ നിന്നോ മനസ്സിൽ വന്ന് നിറയുന്നത് കാണാം. ജീവിതശൈലി രോഗങ്ങൾ പതിയെ പടിയിറങ്ങാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. മനുഷ്യരിലെ ഒരു സ്വാഭാവിക പ്രവൃത്തിയാണ് ലൈംഗികത, ലൈംഗിക തൃഷ്ണ. സ്ത്രീകളിലും പുരുഷന്മാരിലും അവർ ഒറ്റയ്ക്കായിരിക്കുമ്പോഴോ പങ്കാളിയുമൊത്ത് ഇരിക്കുമ്പോഴോ ലൈംഗിക ഉത്തേജനം ഉണ്ടാവാം. ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന ചില അവസരങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കണമെന്നില്ല. മഹാഭൂരിപക്ഷം പേരും ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് രാത്രി സമയങ്ങളിലാണ്. ഉറങ്ങാൻ പോകുന്നതിനോടനുബന്ധിച്ചാണ് മഹാഭൂരിപക്ഷം പേരും ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത്. എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സുഖാനുഭൂതി കിട്ടാൻ സാധിക്കുന്ന ഒരു സമയമുണ്ട്, അത് വെളുപ്പാൻ കാലമാണ്. വെളുപ്പാൻ കാലമെന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കമുണരുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു സമയം, 5 മണിക്ക് ശേഷമുള്ള ആ സമയമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ സുഖം. ഇരുവർക്കും, ആണായാലും പെണ്ണായാലും, ഏറ്റവും കൂടുതൽ സുഖവും ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രയോജനങ്ങളും നമ്മളിലേക്ക് ഒഴുകി വരുന്നത്. അതെങ്ങനെ സാധ്യമാകുന്നു എന്ന് നമുക്ക് നോക്കാം. ദീർഘനേരം നീളുന്ന പ്രവൃത്തി സമയം, യാത്ര, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ തീർച്ചയായും നമ്മളെ ക്ഷീണിതരാക്കും. നമ്മൾ മാനസികമായും ശാരീരികമായും തളർന്ന അവസ്ഥയിൽ ആയതിനാൽ എത്രയും വേഗം കിടക്കയിലേക്ക് വീഴാനായിരിക്കും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു രാത്രി മുഴുവൻ നീളുന്ന ഉറക്കത്തിന് ശേഷം പ്രഭാതത്തിൽ ലഭിക്കുന്ന മണിക്കൂറുകളിൽ നിങ്ങൾക്ക് ലൈംഗികതയുടെ ആസ്വാദ്യത ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ആസ്വദിക്കാനാകും എന്നുള്ളതാണ് പഠനഫലങ്ങൾ പറയുന്നത്. കൂടാതെ രാവിലെ ഉണ്ടാകുന്ന രതിമൂർച്ചയിലൂടെ ലഭിക്കുന്ന ഉന്മേഷം നിങ്ങളെ ഒരു ദിവസം മുഴുവന് ലാഘവത്തോടെ നിലനിൽക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. തന്നെയുമല്ല ഒരുപാട് ഗുണങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ പങ്കാളിയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഇത് വളരെ സഹായകരമാണ്. നമ്മുടെ പങ്കാളിയുമായി ബന്ധപ്പെടുന്നതിന് ഹോർമോണുകൾക്കും അവയുടേതായ പ്രാധാന്യവും പങ്കുമുണ്ട്. രാവിലെ ടെസ്റ്റോസ്റ്ററോൺ നില ഉയർന്നിരിക്കും. ഇത്തരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ നില ഉയർന്നിരിക്കുന്നത് രതിമൂർച്ചയ്ക്ക് കാരണമാകാൻ വളരെ സഹായിക്കും. ലൈംഗിക ബന്ധത്തിന് ശേഷം ഉത്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ നിങ്ങൾക്ക് സ്നേഹിക്കപ്പെടുന്നു എന്ന വികാര വിചാരത്തിലേക്കാണ് നിങ്ങളെ ആത്യന്തികമായി നയിക്കുന്നത്. അതേസമയം ലൈംഗിക ബന്ധത്തിന് ശേഷം ഉത്പാദിപ്പിക്കപ്പെടുന്ന എൻഡോർഫിന് ദിവസത്തിൽ ബാക്കിയുള്ള സമയത്ത് സന്തോഷത്തോടെ ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള സന്തോഷം നിറഞ്ഞ ഓർമ്മകൾ നിങ്ങളും പങ്കാളിയും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കാൻ സഹായിക്കും. മറ്റൊന്ന്, ഉദ്ധാരണ പ്രശ്നങ്ങളുള്ള പുരുഷന്മാർക്ക് വളരെയേറെ ഗുണപ്രദമാണ്, ഉപകാരപ്രദമാണ് പ്രഭാത സമയങ്ങളിലുള്ള ലൈംഗിക ബന്ധം. ഉദ്ധാരണശേഷി കുറയുക, ഉദ്ധാരണമില്ലാതെ വരിക, അല്ലെങ്കിൽ ഉദ്ധാരണം നിലനിർത്താൻ കഴിയാതെ വരിക തുടങ്ങിയവ ഉദ്ധാരണ പ്രശ്നങ്ങളുടെ സൂചനയാണ്. ഉദ്ധാരണശേഷി പ്രശ്നങ്ങളുടെ മൂലകാരണങ്ങളിലൊന്നാണ് ടെസ്റ്റോസ്റ്ററോൺ നില കുറയുക എന്നുള്ളത്. പ്രഭാതങ്ങളിൽ ടെസ്റ്റോസ്റ്ററോൺ നില ഉയർന്നിരിക്കുമെന്നതിനാൽ ആ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഉദ്ധാരണ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായും പഠനങ്ങൾ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഉദ്ധാരണ പ്രശ്നങ്ങളുള്ള പുരുഷന്മാർ പ്രഭാതത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തങ്ങൾക്ക് പോലും വിശ്വസിക്കാനാവാത്ത പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, പ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ പ്രഭാതത്തിലുള്ള ലൈംഗിക വീഴ്ചയ്ക്ക് അനിതര സാധാരണമായ കഴിവുണ്ട്. കോർട്ടിസോൾ അഥവാ സ്ട്രെസ് ഹോർമോണ് രാവിലെ ഉയർന്ന നിലയിലും വൈകുന്നേരം ആകുമ്പോഴേക്കും താഴ്ന്ന നിലയിലുമായിരിക്കും. പ്രതിരോധ സംവിധാനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഇത്തരത്തിൽ കോർട്ടിസോളിൻ്റെ അളവിലുള്ള വ്യത്യാസങ്ങൾ. ദിവസം മുഴുവനുള്ള ജോലി തിരക്കും മറ്റിതര കാര്യങ്ങളും മൂലം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പിരിമുറുക്കം മൂലം കോർട്ടിസോളിൻ്റെ നില ഉയർന്നു തന്നെ നിൽക്കാൻ കാരണമാകും. ഇത് നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിൽ ദോഷകരമായ ഫലങ്ങളുണ്ടാക്കും. എന്നാൽ രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മൂലം ദിവസത്തിൽ ബാക്കിയുള്ള മണിക്കൂറുകളിൽ പിരിമുറുക്കം കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. ഇത്
കാലക്രമേണ കോർട്ടിസോളിൻ്റെ നില ക്രമീകരിക്കുന്നതിനും ആരോഗ്യകരമായ ഒരു പ്രതിരോധ സംവിധാനം പടുത്തുയർത്തുന്നതിനും സഹായിക്കും. തന്നെയുമല്ല ജീവിതശൈലി രോഗങ്ങളിൽ നിന്നകന്ന് സുദൃഢമായ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തിനുടമയാകാൻ പ്രഭാത സമയങ്ങളിലുള്ള ലൈംഗിക ബന്ധത്തിലൂടെ നമുക്ക് സാധിക്കും. ശരിയായ രീതിയിൽ ലൈംഗിക ശേഷിയും മറ്റും നിലനിർത്തി പോകണമെങ്കിൽ നമ്മൾ നമ്മളുടെ ആരോഗ്യം കാത്തുസൂക്ഷിച്ചേ മതിയാവൂ. അതിനായി കായികക്ഷമത നിലനിർത്തുകയും വേണം. ഇതിനായി വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും സജീവമായി നിലകൊള്ളുകയും വേണം. സ്ഥിരമായി ലൈംഗിക ബന്ധം എന്നുള്ളത് തന്നെ ഒരു എയറോബിക് വ്യായാമമാണ്. ഉന്മേഷത്തോടെയും പിരിമുറുക്കമില്ലാതെയും ഇരിക്കുന്ന പ്രഭാതങ്ങളാണ് ലൈംഗിക ബന്ധത്തിന് ഏറ്റവും അനുയോജ്യം. ഇത്തരത്തിലുള്ള ബന്ധപ്പെടലിൻ്റെ ഉന്മേഷം ഒരു ദിവസം മുഴുവൻ നീളുന്ന സുഖകരമായ ഓർമ്മകളും അത് പകരുന്ന ഉന്മേഷവും ഇത് ഒരു പതിവ് ശീലമാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധം ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം രോഗസാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുമെന്ന് ലോകപ്രശസ്തനായ ലൈംഗിക ആരോഗ്യ വിദഗ്ധർ അവരുടെ പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. തന്നെയുമല്ല ആഴ്ചയിൽ 3 തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പക്ഷാഘാതത്തിനും ഹൃദ്രോഗങ്ങൾക്കുമുള്ള ഒരു ഒറ്റമൂലി കൂടിയാണ്. അത്തരം പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുന്ന ഒരു നല്ല മാർഗം കൂടിയാണ്. ബെൽഫാസ്റ്റ് ക്യൂൻ സർവകലാശാല നടത്തിയ പഠനത്തിൽ ഇത് തെളിയിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും കേവലം 5 മിനിറ്റിൽ തീരുന്ന ഒരു പ്രകടനം മാത്രമായി ലൈംഗിക ബന്ധം ഒരിക്കലും ഒതുങ്ങരുത്. 45 മിനിറ്റെങ്കിലും എടുത്തുള്ള പരസ്പരം കൊതിപ്പിച്ചും മതിപ്പിച്ചും ആനന്ദിപ്പിച്ചുമുള്ള പരസ്പരം രതിമൂർച്ച പകർന്നു നൽകിയുള്ള വേഴ്ചയെക്കുറിച്ചാണ് മേൽ വിവരിച്ചത്. അത്തരത്തിലുള്ള ഒരു വേഴ്ച ദമ്പതികൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുന്നതിനും കുടുംബം കൂടുതൽ സന്തോഷകരമായി നിലനിൽക്കുന്നതിനും ഉള്ള ഒരു മാർഗം കൂടിയാണ്. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ. ശുക്രിയ. ഫിർമിലെങ്കി. ബൈ ബൈ. T'arrêtes avant ces quelques notes.